നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് കട്ടപ്പനയിൽ നിന്ന് ഇടുക്കി പോകുന്ന റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ, കട്ടപ്പന ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാനുള്ളത് ഇടുക്കി റിസർവെയറിൻ്റെ വ്യൂ ആണ്. ഇടുക്കി റിസർവെയറിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, നല്ല മഞ്ഞ് എപ്പോഴും കോട ഇറങ്ങുന്ന സ്ഥലമാണ്, നല്ല അടിപൊളി കാറ്റാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ കാൽവരി മൗണ്ട് എത്തിയിരിക്കുകയാണ്. കാൽവരി മൗണ്ട് ഇവിടുന്ന് ആണ് കയറിപ്പോണ്ട്. ഈ കാണുന്നതാണ് ജംഗ്ഷൻ. നമ്മൾ കട്ടപ്പന എന്ന ഒരു 15-18 കിലോമീറ്റർ വന്നു. ഇനി ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ലെഫ്റ്റിലേക്കുള്ള ഈ വഴി കയറി നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പോകണം. ഇതാണ് വണ്ടി നമ്മൾ ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഈ മുകളിലേക്ക് കയറിപ്പോയി ആ റോഡ് തീരുന്നതിൻ്റെ ടോപ്പിലാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, അവിടെ നല്ല വ്യൂ ആണ്. നോക്കി, അവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്, അങ്ങേയറ്റത്ത് കാണാം. അതെല്ലാം റിസോർട്ടുകളാണ്, ബിൽഡിങ്സ് പോലെ കാണുന്നത്. അവിടെയൊക്കെ ഹോം സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ്. മേഘമല റിസോർട്ട് എന്ന റിസോർട്ട്, അതുപോലെ തന്നെ ഡ്രീം വില്ല റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. ഇത് 10-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. 10-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇത് കാൽവരി മൗണ്ട് കുരിശുപള്ളി ആണ് ഈ കാണുന്നത്. ആ സിറ്റിയിൽ നിന്നാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ഈ കാണുന്ന റൂട്ടിൽ ആണ് നമ്മൾ വന്നത്. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാം എത്തും. പിന്നെ അവിടുന്ന് ചെറുതോണി പോവാം. ചെറുതോണിൽ നിന്ന് നമുക്ക് എറണാകുളം നേരിയമംഗലം റൂട്ട് പോവാം, അല്ലെ തൊടുപുഴ റൂട്ട് പോവാം, മുട്ടം പോവാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റോഡിൻ്റെ കിടപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാൽവരി മൗണ്ടിലേക്കുള്ള എൻട്രൻസ്. വണ്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നല്ല കയറ്റമാണ്, കണ്ടോ അടിപൊളി കയറ്റമാണ്. മുകളിൽ നിന്ന് വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഈ വഴിയാണ് നമ്മൾ താഴെ നിന്ന് കയറി വന്നത്. ഈ വഴി ഇങ്ങനെ കയറി വന്ന ഈ കാണുന്നതെല്ലാം ആ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗങ്ങളാണ്. ഇങ്ങനെ കയറി വന്ന് ഇവിടെയായിട്ടാണ് എൻ്റെ എൻട്രൻസ്. ഇതാണ് കാൽവരി മൗണ്ടിലേക്കുള്ള എൻട്രൻസ്. ആൾക്കാരൊക്കെ ഒത്തിരി മുമ്പോട്ട്, ഇവിടെ പാർക്കിംഗ് ഉണ്ട്, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി ഈ എൻട്രൻസ് കയറി കാണാം, അതിൻ്റെ അപ്പുറയാണ് നമുക്ക് ആ വ്യൂ കിട്ടുന്നത്. ഇതാണ് അതാണ് ഫ്രണ്ട്സ് അതിൻ്റെ വ്യൂ. നമ്മൾ അവിടെ കയറുന്നുള്ളൂ, കണ്ടോ. ഫുള്ള് ഒരു മുട്ടക്കുന്ന് പോലത്തെ കുന്നുകളാണ്. നല്ല ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രദേശമാണ്, ഹിൽ ടോപ്പ് എന്ന് പറയാം. വെസ്റ്റ് ആംഗിൾസിലുള്ള ഉയർന്ന പ്രദേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ റിസർവെയറിൻ്റെ ഒരു വ്യൂ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇവിടെ ഉണ്ടോ വില്ലാസൊക്കെ ഉണ്ട്, റൂംസ് ഉണ്ട്. എൻട്രൻസ് ആണിത്, ഉണ്ടോ. മുട്ടക്കുന്നോട് പോലെ നിൽക്കുകയാണ്, നല്ല അടിപൊളി പച്ചപ്പാണ്. ഇന്നിപ്പോൾ വലിയ മഞ്ഞില്ല, അല്ലെങ്കിൽ നല്ല അടിപൊളി മഞ്ഞാണ്. പക്ഷേ നല്ല കാറ്റുണ്ട്, സൂപ്പർ കാറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ കയറിയിരിക്കുന്നത്തോട്ട്. ഇവിടെ ആദ്യം എനിക്ക് തോന്നുന്നത് ഈ മതിൽക്കെട്ടിൻ്റെ അകത്ത് നിന്ന് കാണാം, അതിൻ്റെ അകത്ത് വെയിൻ നീട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറം അതിൻ്റെ ഏറ്റവും ടിപ്പിലാണ് ആയിരിക്കും നമുക്ക് വ്യൂ കിട്ടുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇതാണ് അതിൻ്റെ അകത്തെ വ്യൂ. കുറച്ച് ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇതാണ് അകത്ത് കയറി നമ്മൾ കൗണ്ടറിൻ്റെ വ്യൂ. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ഫീസ് 20 രൂപയാണ്, പുറത്ത് പാർക്കിംഗ് ഫീസ് ഇല്ല. വണ്ടികളൊക്കെ ഇവിടെ ഉണ്ടോ പാർക്കിംഗ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അതിര്, മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ഇപ്പുറത്തേക്കാണ് ഈ കാൽവരി മൗണ്ട് എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലം. മുകളിൽ ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ടോപ്പ് എന്ന് തോന്നുന്നു. അതിൻ്റെ താഴേക്കാണ് നമ്മൾ ഈ വ്യൂ ലഭിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എടുത്ത് അകത്തോട്ട് കയറി. ഇതാണ് നല്ല പൂച്ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, വയലറ്റ് പൂക്കൾ, അതുപോലെ നല്ല ഇതൊക്കെ നല്ല വെട്ടി അലങ്കരിച്ച് എടുത്തിട്ടുണ്ട്. പല ഷേപ്പിൽ, മയിലിൻ്റെ ഒരു രൂപം, അതുപോലെ തന്നെ പല ഷേപ്പിൽ വെട്ടി അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും മയിലിൻ്റെ രൂപത്തിലും അങ്ങനെ പല പല ഷേപ്പിൽ ഇങ്ങനെ അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇത് കയറി തീരുന്നിടത്ത് അവിടെ അടുത്ത മുതൽ നിങ്ങൾക്ക് കാണാം. ആൾക്കാരെ കാണുന്നിപ്പുണ്ട്. അതിൻ്റെ അപ്പുറയാണ് ഈ പറഞ്ഞ നമ്മുടെ റിസർവെയറിൻ്റെ വ്യൂ കിട്ടുന്നത്. നോർമലി ഇവിടെ നല്ല മഞ്ഞുള്ളതാണ്, നല്ല അടിപൊളി മഞ്ഞുള്ളതാണ്. പക്ഷേ എന്തോ ഇന്ന് അത്ര മഞ്ഞില്ല, പക്ഷേ നല്ല കാറ്റുണ്ട്. ഇതാണ് വ്യൂ. അങ്ങേറ്റത്ത് ഏകദേശം ഒരു റിഫ്ലക്ഷൻ പോലെ കാണാം. അതാണ് ശരിക്കും റിസർവെയറിൻ്റെ ഒരു വ്യൂ. വെസ്റ്റേൺ ഗട്ട്സ് ആണെന്ന് നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാം. അല്ലെങ്കിൽ മഞ്ഞ് കാരണം നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അടിപൊളി, സൂപ്പർ. ഇതാണ് ആ റിസർവെയറിൻ്റെ വ്യൂ. ഇത് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് ഈ വ്യൂ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നല്ല ഭയങ്കര മഞ്ഞായിരിക്കും. മഞ്ഞാണ് നമുക്ക് ഈ വ്യൂ കിട്ടാറേയില്ല. ഇപ്പോൾ മഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല സെറ്റപ്പ് വ്യൂ ആണ്. നോക്കിയേ, ഇടുക്കി റിസർവെയറാണ്. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന റിസർവെയറാണ്. ആ സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും എല്ലാം കാണാം. ഉണ്ടോ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഇടയ്ക്ക്, മലനിരയുടെ ഇടയ്ക്ക് ഇങ്ങനെ റിസർവെയറിലെ വെള്ളം കിടക്കുന്നുണ്ടോ. അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ്.
ഇടുക്കി ഡാമിലെ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന കാഴ്ചയാണത്. സൂപ്പർ. ഇന്നെന്തോ ഒരുപാട് ആളുകളുണ്ട്. നല്ല തിരക്കുള്ള ദിവസമാണ്. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടംപടി ആളുകൾ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല കാറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ അങ്ങേയറ്റത്ത് ഇപ്പോൾ കാണുന്ന അങ്ങേയറ്റത്താണ് ഇടുക്കി റിസർവെയർ ഉള്ളത്. അവിടെയാണ് ഈ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ അപ്പുറ കാണുന്നതെല്ലാം ഘോര വനങ്ങളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങേയറ്റത്ത് അല്ല ലെഫ്റ്റ് ഇങ്ങേയറ്റത്ത് കാണുന്നത് നമ്മുടെ അഞ്ചുരുളി ഏരിയയാണ് ആ സൈഡ് കാണുന്നത്. ബാക്കി ഇടയ്ക്കിടയ്ക്ക് മുട്ടക്കുന്നുകൾ പോലെ നമുക്ക് കാണാം, മറ്റുരുത്തുകൾ പോലെ പൊങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഘോര വനങ്ങളാണ് അങ്ങേ സൈഡിലേക്ക് കാണുന്നത്. എന്തായാലും നല്ല സൂപ്പർ വ്യൂ ആണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത ഇതിലൂടെ ബോട്ട് സവാരി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് സവാരി ഉണ്ട്. പെർ ഹെഡ് 250 രൂപ വെച്ച് നമുക്ക് 1 മണിക്കൂർ ബോട്ട് സവാരി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പുറത്തെ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ബോട്ടിൽ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെ കാണാൻ സാധിക്കും. അങ്ങേയറ്റത്തെ ആനക്കാടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എന്തായാലും ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ യാത്രയുവാണെങ്കിൽ സൂപ്പർ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് കരുതി യാതൊരു സംശയമില്ല. ഇരിക്കാനായിട്ട് ചെറിയ കസേരകളും അതുപോലെ സ്റ്റീൽ കസേരകളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ വന്നിരിക്കാം. നമുക്ക് കുറച്ച് ഇത്രയൊക്കെ ഇറങ്ങി ഇറങ്ങി പോരാം. ഞങ്ങളൊരു 10-25 അടിയോളം ഇറങ്ങി പോന്നു. ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ഇരിക്കും നല്ല വ്യൂ ആണ്. പക്ഷേ അതിൻ്റെ താഴേക്ക് ഇറങ്ങി പോകുന്ന റിസ്ക്കാണ്, കാരണം തന്നെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സോ ഇവിടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതുപോലെ നമുക്കൊന്ന് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന വെള്ളം കിടക്കുന്ന ആ സ്ഥലങ്ങളെല്ലാം പണ്ട് ഘോര വനമായിരുന്നു. അപ്പുറത്തെ ആ ഒരു കാടിൻ്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു. അത് സർക്കാർ ആളുകൾക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടി സർക്കാർ കൊണ്ടുപോയി. അതുകൊണ്ട് ആളുകൾ കൃഷി ചെയ്താണ് ഈ ഒരു വനം തെളിച്ചെടുത്തത്. അതിന് മുമ്പ് ചെറിയൊരു തോട് പോലൊരു ചാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തെളിച്ചെടുത്തതിന് ശേഷമാണ് താഴെ ഡാം കെട്ടി വെള്ളം തടഞ്ഞ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പണ്ടത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. ഫ്രണ്ട്സ്, ഈ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന തുരുത്തുകൾ ഇഷ്ടംപിടി തുരുത്തുകൾ കാണാം. ഇപ്പോൾ വെള്ളം അത്യാവശ്യം നല്ല ലെവലിലുണ്ട്. അതുകൊണ്ട് കുറേ തുരുത്തുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഐലൻഡ് പോലെ പൊങ്ങി നിൽക്കുന്നതാണ് തുരുത്തുകൾ. ഇപ്പം അത്യാവശ്യം നിറഞ്ഞ വെള്ളമുണ്ട്, കാരണം നല്ല മഴയുള്ള സമയമാണല്ലോ. നമ്മുടെ ബുറേവിയുടെയൊക്കെ പ്രഭാവത്തിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാരണം വെള്ളം നന്നായിട്ട് നിറഞ്ഞിരിക്കുന്ന ടൈമാണ്. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു ലെവലനുസരിച്ചാണ് ഇടുക്കി റിസർവെയർ എന്ന് വെള്ളം തുറന്നു വിടണോ വേണ്ടെന്നൊക്കെ ഉള്ള തീരുമാനം. ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് റിസർവെയർ നമ്മൾ ഇടുക്കി ഡാം നമ്മൾ ഷട്ടർ തുറന്ന് കാലിയാക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ താഴെ നിന്ന് മുകളിൽ കയറി വന്നു, തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. റൂട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ കട്ടപ്പന നിന്ന് വരുവാണെങ്കിൽ അവിടെ നിന്നൊരു 12 കിലോമീറ്റർ ഇടുക്കി റൂട്ടിൽ വരിക, കാൽവരി മൗണ്ട് എത്തും. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ കഴിഞ്ഞ് ഇടുക്കി ഡാമാണ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് ചെറുതോണി, പിന്നെ തൊടുപുഴ, അവിടെ നിന്ന് തൊടുപുഴയ്ക്ക് പോവാം, അല്ലെങ്കിൽ എറണാകുളം നേരിയമംഗലം പോവാം. അങ്ങനെയാണ് ഈ റൂട്ട് കിടക്കുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അതൊക്കെ ഫ്രണ്ട്സ് കേട്ടെ, കയറുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.